നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മുനുകോടിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു, അതിൽ BRS ജയിച്ചു. അതെ, ആ ഉപതെരഞ്ഞെടുപ്പിൽ BJP രണ്ടാമതെത്തി. അതിനർത്ഥം BJPക്ക് അവിടെ എല്ലായിടത്തും ചാൻസ് ഉണ്ടെന്നാണോ? ചില അസംബ്ലി സെഗ്മെന്റുകളിൽ ഒക്കെ BJP രണ്ടാമതെത്തുന്നത് സ്വാഭാവികമല്ലേ? കേരളത്തിൽ അങ്ങനെ സംഭവിക്കാറില്ലേ? തമിഴ്നാട്ടിൽ നാലിടത്ത് BJP ജയിച്ചില്ലേ? അതിനർത്ഥം BJPക്ക് തമിഴ്നാട്ടിൽ ശക്തമായ അടിത്തറയുണ്ടെന്നാണോ? അങ്ങനെയൊന്നുമല്ല. അതുപോലെ തന്നെയാണ് തെലങ്കാന. തെലങ്കാനയിലെ BJP ഘടകം വിചാരിക്കുന്നത് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താമെന്നാണ്. ആഭ്യന്തര സഹമന്ത്രിയായ ജി കിഷൻ റെഡ്ഡി വിചാരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ ലോക്സഭയിൽ 4 സീറ്റുകൾ കിട്ടിയതുപോലെ ഇക്കുറിയും അത്ഭുതങ്ങൾ കാണിക്കാമെന്നാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസിന് വെറും 3 സീറ്റ് മാത്രമാണ് കിട്ടിയത്. പെർസെൻ്റ് കണക്കിൽ കോൺഗ്രസിനാണ് മുന്നിൽ എങ്കിൽ പോലും BJP സീറ്റുകളുടെ എണ്ണത്തിൽ വർധനവ് വരുത്തിക്കൊണ്ടാണ് അത്ഭുതം കാണിച്ചത്. എന്നാൽ അത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും പ്രതിഫലിക്കില്ല. BRSന് കൃത്യമായി അറിയാം, കോൺഗ്രസ് ഒരു മുഖ്യ ശത്രു തന്നെയാണ്, മുഖ്യ എതിരാളി തന്നെയാണ്. BRSന്റെ കുടുംബാധിപത്യവും അഴിമതിയും കൃത്യമായി വിളിച്ചോതുന്ന എല്ലാ രീതിയിലുള്ള കൃത്യമായ രേഖകളും കോൺഗ്രസ് പുറത്തുവിടുന്നുണ്ട്. അതിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടുത്തെ മുഖ്യ അധ്യക്ഷനായിട്ടുള്ള, അതായത് കോൺഗ്രസിൻ്റെ PCC അധ്യക്ഷനായിട്ടുള്ള രേവന്ത് റെഡ്ഡി നടത്തുന്നത്. ഒപ്പം രാഹുൽ ഗാന്ധി തെലങ്കാനയിൽ തമ്പടിച്ചിരിക്കുകയാണ് മേടക്കിലും. അതുപോലെ തന്നെ തെലങ്കാനയിലെ സമീപ പ്രദേശങ്ങളിലൊക്കെയും വലിയ രീതിയിൽ തന്നെ ഹർഷാരവം കൊണ്ട് ജനങ്ങളുടെ വലിയ സാന്നിധ്യമാണ് രാഹുൽ ഗാന്ധിയുടെ റാലിക്ക് കിട്ടുന്നത്. റാലികളിൽ പങ്കെടുക്കുന്നവർ ഒരേ സ്വരത്തിൽ പറയുന്നത് ഹൈദരാബാദിൽ ഞങ്ങളൊരു സർക്കാർ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ്സിന് അനുകൂലമാക്കാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത്. അവിടെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കുമെന്നും വലിയ രീതിയിലുള്ള കെട്ടിട നിർമ്മാണങ്ങളും സമുച്ചയങ്ങളും വരുമെന്നും അതുവഴി പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റുമെന്നും ഒക്കെ പറഞ്ഞ BRS സർക്കാർ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടുംബാധിപത്യം മാത്രമാണ്. റാവു കുടുംബത്തിൻ്റെ ആധിപത്യം ഇനിയും ഞങ്ങൾക്ക് സഹിക്കാനാവില്ല എന്ന് തന്നെയാണ് സർവേ റിപ്പോർട്ടുകളിലും സർവേ കണക്കുകളിലും പറയുന്നത്. പ്രാദേശിക ചാനലുകളിൽ ഒക്കെ റാവു കുടുംബത്തിനെതിരെയുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തെലങ്കാന രൂപീകൃതമായതിനു ശേഷം 4 കൊല്ലത്തിന് ഇപ്പുറം അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി കേന്ദ്രത്തിനോട് ശുപാർശ ചെയ്ത വ്യക്തിയാണ് ചന്ദ്രശേഖർ റാവു. അതിന് കാരണം അവിടെ അവർക്ക് അനുകൂലമാകുന്ന സാഹചര്യമായിരുന്നല്ലോ എന്ന് വിചാരിച്ചാണ്. എന്നാൽ ഇക്കുറി അങ്ങനെയൊന്നും ചെയ്തില്ല. കാരണം അവർക്കറിയാം ഭരണവിരുദ്ധത നല്ല രീതിയിൽ ആളിക്കത്തുന്നുണ്ട്. എന്നാൽ പോലും 50 മുതൽ 52 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നും, അതുമാത്രമല്ല OIC കൂടി പിന്തുണയോടുകൂടി അവിടെ ഭരിച്ചു കളയാമെന്നും ഒക്കെ ഇപ്പോഴും ചന്ദ്രശേഖർ റാവു വിചാരിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് മുഴുവൻ കോൺഫിഡൻസിലാണ്. ഏതൊക്കെ വർഗീയ ശക്തികളുമായി BRS കൂട്ടുകൂടിയാലും ഇക്കുറി കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ സർക്കാരുണ്ടാക്കും എന്ന വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് അവിടെ എല്ലാ റാലികളും സംഘടിപ്പിക്കുന്നതും മുന്നോട്ടു പോകുന്നതും.